നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലഡാക്കിലെ ദുഷ്കരമായ മലനിരകളിൽ ഇന്ത്യൻ പട്ടാളം ചൈനയ്ക്ക് നരകം തന്നെയാണ് സമ്മാനിക്കുന്നത്. വീമ്പിളക്കിയ ചൈനീസ് പുലിക്കുട്ടികൾ ഇന്ത്യൻ പട്ടാളത്തിന് മുന്നിൽ വെറും ആട്ടിൻ കുട്ടികളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇനിയും എത്ര തവണ വേണമെങ്കിലും അത് തെളിയിക്കാനും അവർ ഒരുക്കമാണ്. പക്ഷേ ചൈനയെ ശരിക്കും വിഷമിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ഇതൊന്നുമല്ല. ചൈനയ്ക്കെതിരെ ഇന്ത്യ അഴിച്ചുവിട്ട സേനയെയാണ് ചൈന ഭയക്കുന്നത്. കാരണം അവർക്ക് ചൈനയോട് തീർക്കാനുള്ളത് വേറെ തന്നെ ഒരു കണക്കാണ്. അധിനിവേശ ചൈനയുടെ ഒരു ചതിയുടെ കണക്ക്. 1949 മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ തങ്ങളുടെ മാതൃഭൂമിയിൽ നിന്നും തങ്ങളെ അടിച്ചോടിച്ച സാധുക്കളായ ആയിരക്കണക്കിന് ബുദ്ധ സന്യാസിമാരെ കൊന്നു തള്ളിയ ദലൈലാമയെ ഇപ്പോഴും വധിക്കാൻ നടക്കുന്ന അധിനിവേശ ചൈനയോടുള്ള കണക്ക്. അതെ, ഇത്രയും നാൾ നമ്മൾ കുപ്പിയിൽ ഒളിപ്പിച്ചു വെച്ച ഭൂതത്തെ നാം തുറന്നുവിട്ട് കഴിഞ്ഞു. ടിബറ്റ് എന്ന ഭൂതത്തെ. 10,000 അമാനുഷികരായ സൈനികർ. അതെ, അതാണ് ടിബറ്റൻ ഗറില്ല പടയാളികളായ വികാസ് ബറ്റാലിയൻ അഥവാ എസ്റ്റാബ്ലിഷ്മെന്റ് 22 അല്ലെങ്കിൽ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സ്. ഇന്ത്യയുടെ രഹസ്യ ആയുധം. അവരുടെ ആത്മീയ ആചാര്യനായ ദലൈലാമയോട് അങ്ങേയറ്റം വിശ്വസ്തതയും കൂറും പുലർത്തുന്നവരാണിവർ. കഴിഞ്ഞ 58 വർഷങ്ങളായി തങ്ങളുടെ ബുദ്ധിസ്റ്റ് മാതൃരാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യാൻ കാത്തു നിൽക്കുന്നവരാണിവർ. അന്യായമായി ചൈന കൈവശം വെച്ചിരിക്കുന്ന തങ്ങളുടെ മാതൃരാജ്യം തിരിച്ചെടുക്കാൻ വേണ്ടി എത്രയോ കാലം ചൈനയെ പിണക്കേണ്ട എന്ന് വെച്ച് രഹസ്യമാക്കി വെച്ചിരുന്ന ഇവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവന്നത് 2016. അപ്പോഴാണ് അതിർത്തി സുരക്ഷയ്ക്കും ചൈനയെ നേരിടുന്നതിനും വേണ്ടി ഇവരെ ഇന്ത്യ പുനർജീവിപ്പിച്ചത്. അതോടുകൂടി ഒരു രഹസ്യ സേന എന്ന നിലപാട് മാറ്റി വികാസ് ബറ്റാലിയൻ കൂടുതൽ പരസ്യമാവുകയും ചെയ്തു. ഈ സമയത്ത് ചൈന സൗമ്യമായ ഭീഷണിയുമായി മുന്നോട്ട് വന്നിരുന്നു. ഇന്ത്യ ചൈന ചെയ്യുന്ന പ്രവർത്തികളിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണം, അത് ചൈനയെ ഒരുപക്ഷെ ദേഷ്യപ്പെടുത്തിയേക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഇന്ത്യ ചൈന ചെയ്യുന്ന പ്രവർത്തികളിൽ അങ്ങേയറ്റം ശ്രദ്ധിക്കണം, അത് ചൈനയെ ഒരുപക്ഷെ ദേഷ്യപ്പെടുത്തിയേക്കാം എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഇന്ത്യ ചൈനയുടെ പ്രതികരണത്തിന് പുല്ലുവിലയാണ് നൽകിയത്. വെറും 10,000 വരുന്ന ഇന്ത്യയുടെ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സിനേക്കാൾ കൂടുതൽ ചൈനയുടെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപക്ഷെ ഭയപ്പെടുന്നുണ്ടാവുക. ഈ സേന തിരിച്ചു വരുന്നതിലൂടെ പുനർജീവിക്കപ്പെടുന്ന ടിബറ്റിന്റെ സ്വാതന്ത്ര്യ സ്വപ്നത്തെയായിരിക്കും. 29 രാത്രിയിൽ നടന്ന സംഘർഷത്തിൽ ചൈനയെ തകർത്തത് ടിബറ്റിലെ ഈ മുൻ അഭയാർത്ഥികളുടെ പുതുതലമുറയാണ്. 58 വർഷമായി കെടാതെ കാത്തുവച്ച കനലാണ് വീണ്ടും എരിയാൻ തുടങ്ങുന്നത്. ചൈനയെ തുരത്തി ഓടിച്ചതിന് നേതൃത്വം നൽകിയതിലൂടെ ചരിത്രത്തിന്റെ ഒരു കാവ്യനീതിയാണ് ഒരു പക്ഷേ ഇവിടെ തുടക്കമാകുന്നത്. ചരിത്രം ചൈനയെ തുരത്തി ഓടിച്ചതിന് നേതൃത്വം നൽകിയതിലൂടെ ചരിത്രത്തിന്റെ ഒരു കാവ്യനീതിക്കാണ് ഒരു പക്ഷേ ഇവിടെ തുടക്കമായിരിക്കുന്നത്. ചരിത്രം ചൈനയെ ഓർമ്മിപ്പിക്കുവാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം. യഥാർത്ഥ വസ്തുക്കളാണ് നമ്മൾ അവരുടെ മുന്നിൽ വയ്ക്കാൻ പോകുന്നത്. 1950 വരെ സ്വതന്ത്ര രാഷ്ട്രമായിരുന്ന ടിബറ്റിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയവരാണ് ചൈന. അത് അവരെ ഓർമ്മിപ്പിക്കാനും വേണ്ടി വന്നാൽ ടിബറ്റിനെ തിരിച്ചെടുക്കാനും തന്നെയായിരിക്കണം ഇന്ത്യ ശ്രമിക്കുന്നത്. തങ്ങൾക്ക് വൈകാരികമായ ഒരു ബന്ധവും ഇല്ലാത്ത ബംഗ്ലാദേശിനെ പാകിസ്ഥാന്റെ പിടിയിൽ നിന്നും മുക്തമാക്കാൻ മുക്തിബാഹിനി എന്ന സേനയെ ഉയർത്തിക്കൊണ്ടുവരാൻ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിബറ്റിനെ ചൈനയിൽ നിന്നും മോചിപ്പിക്കാനും അവർക്ക് കഴിയുമെന്ന് ചൈന ഭയപ്പെടുന്നുണ്ട്. ചൈന ചരിത്രം മറക്കരുത്. 1960 അമേരിക്കൻ ചാര സംഘടനയായ CAI ആണ് ചൈനയ്ക്കെതിരെ ടിബറ്റിനു വേണ്ടി നിലകൊണ്ടിരുന്നതും ചൈനയ്ക്കെതിരെ പോരാടുവാൻ സ്പെഷ്യൽ ഫ്രണ്ടിയർ ഫോഴ്സിനെ സജ്ജമാക്കിയതും. എന്നാൽ കൂടുതൽ ശ്രദ്ധ റഷ്യയിലേക്കും അതുവഴി അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കും പോയപ്പോഴാണ് ടിബറ്റിൽ നിന്നും അമേരിക്കയുടെ ഊർജവും ശ്രദ്ധയും മാറിയത്. എന്നാൽ ചൈനയുടെ സ്വന്തം കയ്യിലിരിപ്പ് കാരണങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണിപ്പോൾ. അമേരിക്കയുടെ ഏറ്റവും വലിയ ശ്രദ്ധ ഇപ്പോൾ റഷ്യയല്ല, നിലവിൽ അത് സാമ്രാജ്യത്വ ചൈനയാണ്. അതുകൊണ്ട് തന്നെയാണ് നാറ്റോ മാതൃകയിൽ ഒരു സഖ്യം അമേരിക്കൻ നേതൃത്വത്തിൽ ഇൻഡോ പസഫിക് മേഖലയിൽ സ്ഥാപിതമാവാൻ വേണ്ടി അമേരിക്ക മുൻകൈയെടുക്കുന്നത്. അവരുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സ്റ്റീഫൻ ബെയ്ഗൻ ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയതാണിത്. കൂടാതെ ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവയുടെ സംയുക്ത സംരംഭമായ ക്വാഡിന്റെ സമ്മേളനം വരും ദിവസങ്ങളിൽ ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ടിബറ്റുകാരുടെ സ്പെഷ്യൽ ഫോഴ്സിനെ ചൈനയ്ക്ക് അഭിമുഖമായി നിരത്തിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യ ചൈനയെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ചൈനയുടെ മണ്ണിൽ നിന്നല്ല യുദ്ധം ചെയ്യുന്നത്, ഇന്ത്യക്ക് ചൈനയുമായല്ല അതിർത്തിയുള്ളത്. ലഡാക്ക് അതിർത്തി ബുദ്ധിസ്റ്റ് രാജ്യമായ ഇന്ത്യയും ടിബറ്റുമാണ്, ഇന്ത്യയും ചൈനയുമല്ല. ഇന്ത്യയുടെയും ചൈനയുടെയും മധ്യത്തിൽ 2.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ടിബറ്റ് എന്ന രാജ്യമാണ്. നിങ്ങളത് മറക്കരുത്, അഥവാ മറന്നാൽ നിങ്ങളെ അത് ഓർപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. ടിബറ്റൻ സേനയെ നിർമ്മിച്ചതിലൂടെയും പുനർജീവിപ്പിച്ചതിലൂടെയും ശക്തിപ്പെടുത്തതിലൂടെയും ഇപ്പോൾ ഇന്ത്യ ചൈന യുദ്ധം എന്ന് ചൈനക്കാർ വിളിക്കുന്ന യുദ്ധത്തിൽ ടിബറ്റൻ സേനയെ ഉൾപ്പെടുത്തിയതിലൂടെയും ഇന്ത്യയുടെ നയം പകൽ പോലെ വ്യക്തമാണ്. ഇതൊരു ഇന്ത്യ ചൈന
യുദ്ധമല്ല മറിച്ച് ടിബറ്റ് ചൈന യുദ്ധമാണ്. അതിൽ ടിബറ്റിനെ സഹായിക്കുക മാത്രമാണ് ഇന്ത്യ ചെയ്യുന്നത്. ഒരുപക്ഷെ അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും അടക്കം ഈ യുദ്ധത്തിൽ ടിബറ്റിനെ സഹായിക്കാൻ എത്തിയേക്കാം. കൂടെ ഇന്ത്യയും. ചൈനയ്ക്ക് മേഖലയിൽ സമാധാനമാണ് വേണ്ടതെങ്കിൽ അതിന് ഇന്ത്യയോട് ശ്രമിക്കാം. ചൈന അതിന് ശ്രമിക്കുന്നുണ്ടോ ഇല്ലയോ ഞങ്ങൾക്ക് വലിയ വിഷമമല്ല എന്നതാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യൻ നയം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ഒരു ഭൂതത്തെയാണ് തുറന്നുവിട്ടിരിക്കുന്നത്, ടിബറ്റ് എന്ന ഭൂതം. വരും വർഷങ്ങളിൽ ടിബറ്റ് അധിനിവേശ ചൈനയെ വേദനിപ്പിക്കുക തന്നെ ചെയ്യും, ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത രീതിയിൽ. കാരണം സാഹചര്യം മാറിയിരിക്കുന്നു. അല്ല, ചൈന തങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് സാഹചര്യങ്ങൾ അവർക്കെതിരായി മാറ്റിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.